പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ യയാതി എന്ന വി എസ് ഖണ്ഡേക്കറുടെ നോവലിന്റെ ആമുഖം, ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന സംഗതികളുടെ ആമുഖം പറയുകയുണ്ടായി. ഇന്ന് നേരെ നോവലിലേക്ക് പ്രവേശിച്ച് അത് വായിച്ചതിൽ നിന്നും ഞാൻ ഉൾക്കൊണ്ട സംഗതികൾ നിങ്ങളോട് പങ്കുവയ്ക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. അതനുസരിച്ച് തന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് യയാതിയുടെ കഥ പരസ്പരം അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇവിടെ യയാതിയുടെ കഥ ഞാൻ പറയുകയല്ല, അതല്ല അതിന്റെ രീതി. വി എസ് ഖണ്ഡേക്കാരൻ ഈ നോവൽ എഴുതിയിരിക്കുന്നത് യയാതി തന്നെ തന്റെ കഥ നമ്മളോട് പറയുന്ന രീതിയിലാണ്, ആത്മകഥ പറയുന്ന രീതിയിലാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത്. യയാതി മാത്രമല്ല ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായ ദേവയാനിയും ശർമിഷ്ഠയും വിവിധ ഭാഗങ്ങളിൽ ഓരോ ഭാഗത്തിലും ഓരോരുത്തരും പ്രത്യക്ഷപ്പെടുകയും അവരുടെ അനുഭവങ്ങൾ, അവരുടെ ജീവിതം അവരുടേതായ രീതിയിൽ നമ്മളോട് പറഞ്ഞു തരികയുമാണ് ചെയ്യുന്നത്. അവരുടെ കാഴ്ചപ്പാടുകളിൽ അവരുടെ ജീവിതത്തെ അവർ വിലയിരുത്തും. ശരി തെറ്റുകൾ, നീതിയും അനീതിയും, അതിനെക്കുറിച്ചൊക്കെ ആത്മവിചാരം ചെയ്യുന്നു. ആ വിചാരം നമ്മളോട് പങ്കുവെക്കുന്നു. അതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന കഥയാണ് യയാതി എന്ന നോവലിന്റെ കഥ. ഇവരുടെ ജീവിതങ്ങൾ, ഇതിലെ പ്രധാന കഥാപാത്രങ്ങളുടെ ജീവിതങ്ങൾ പരസ്പര പൂരകങ്ങളാണ് എന്നതുകൊണ്ടോ, കൃത്യമായി അത് പരസ്പരം ഇഴചേർന്ന് കിടക്കുന്നു എന്നതുകൊണ്ടോ കൃത്യമായ ഒരു കഥ നോവലിസ്റ്റ് എങ്ങനെ ആഗ്രഹിക്കുന്നു, ഇവരുടെ വിചാരങ്ങളെ ഏത് രീതിയിൽ കൊണ്ടുപോയി എവിടെ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു, ആ രീതിയിൽ തന്നെ അത് നമുക്ക് പകർന്നു തരികയാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം മഹാഭാരതത്തിൽ നിന്നാണ് യയാതി നോവൽ രൂപം കൊണ്ടിട്ടുള്ളത്. കഥ മൂലകഥയ്ക്ക് യാതൊരു മാറ്റവും വരുത്താതെ, എന്നാൽ കഥാപാത്രങ്ങളെ തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പരിവപ്പെടുത്തിയെടുക്കും. കഥാസന്ദർഭങ്ങൾ, കഥയുടെ ഗതി, അതൊക്കെ വി എസ് ഖണ്ഡേക്കർ എല്ലാ സ്വാതന്ത്ര്യവും എടുത്ത് തികച്ചും തനതായ കഥയുടെ തനി പകർപ്പല്ല, മഹാഭാരതത്തിലെ കഥ അതേപോലെ പറയുകയല്ല, തനതായ വ്യക്തിത്വത്തിൽ തനതായ ഐഡന്റിറ്റിയിൽ മറ്റൊരു നോവൽ, ഒരു വിശിഷ്ടമായ നോവൽ നമുക്ക് പ്രദാനം ചെയ്യുകയാണ് വി എസ് ഖണ്ഡേക്കർ ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പും അതുണ്ടായിട്ടുണ്ട്. അഭിജ്ഞാന ശാകുന്തള, കവിഗുരുവായ കാളിദാസൻ, മഹത്തായ ഒരു കലാസൃഷ്ടി നമുക്ക് സമ്മാനിച്ചത് ഇതേ മഹാഭാരതത്തിൽ നിന്ന് ഇതേ സ്വാതന്ത്ര്യത്തോടെ കഥാസന്ദർഭങ്ങൾ അടർത്തിയെടുത്ത് വികസിപ്പിച്ചെടുത്തതാണ്. പിന്നീട് ഈ ആധുനിക കാലഘട്ടത്തിൽ മലയാളത്തിൽ നമുക്കറിയാം രണ്ടാമൂഴം, ഇനി ഞാൻ ഉറങ്ങട്ടെ, ഈ നോവലുകൾ ഇതും മഹാഭാരതത്തിൽ നിന്ന് ഇതേ സ്വാതന്ത്ര്യമൊക്കെ ഉപയോഗിച്ച് രചിച്ചിട്ടുള്ള കൃതികളാണ്. ഏതായാലും അതേപോലെ ഒരു കൃതി, അതിൽ വ്യത്യസ്തമായ രീതിയിൽ ഉള്ള ഒരു സമീപനം, അതാണ് ഈ നോവൽ യയാതി. യയാതി നോവലിൽ ആദ്യത്തെ ഭാഗം യയാതിയാണ്. ആ യയാതി ഒന്നാം ഭാഗത്തിൽ ആദ്യ ചാപ്റ്ററിൽ യയാതി നമ്മളോട് വന്ന് ചോദിക്കുന്നു, ഞാൻ എന്തിനാണ് നിങ്ങളോട് ഇങ്ങനെ കഥ പറയുന്നത്, എന്റെ ജീവിതാനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കേണ്ട കാര്യമുണ്ട്. അദ്ദേഹം ആത്മവിമർശനം, ആത്മകഥ ചെയ്യുകയാണ്. എനിക്കറിഞ്ഞുകൂടാ ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇനി ഞാനൊരു രാജാവ് ആയതുകൊണ്ടാണോ, ഒരു രാജാവ് ആയതുകൊണ്ട് എന്റെ കഥ നിങ്ങളോടങ്ങ് പറഞ്ഞു തന്നേക്കാം എന്നതാണ്. വാസ്തവത്തിൽ ഇപ്പോൾ ഞാനൊരു രാജാവാണ്. ഞാനിപ്പോൾ ഒരു രാജാവാണോ ഈ കഥ പറയുന്ന നിമിഷം? എനിക്കെന്നെ അങ്ങനെ കാണാൻ കഴിയുന്നില്ല. രാജാക്കന്മാരുടെയും റാണിമാരുടെയും കഥകൾ സാധാരണ ആളുകൾ താല്പര്യപൂർവം കേൾക്കും. അവരുടെ പ്രണയകഥകൾ സാമാന്യ ജനങ്ങളെ വളരെയേറെ രസിപ്പിക്കും. വിഖ്യാതരായ കവികൾ, സ്തുതിപാഠകർ കൊട്ടാരത്തിലുണ്ട്. അവർ മനുഷ്യരെ രസിപ്പിക്കുന്ന, ഭ്രമിപ്പിക്കുന്ന കഥകൾ, പ്രണയകഥകൾ നനഞ്ഞെടുക്കും. പക്ഷേ അത്തരത്തിലൊരു സവിശേഷതയുമുള്ള ഒരു ജീവിതമല്ല എന്റേത്. എന്റെ ജീവിതത്തിൽ എന്റെ കഥ ഒരു പ്രണയകഥയാണ്? ഹേ, ഒരിക്കലുമല്ല. പിന്നെ അത് എന്തുതരം കഥയാണ്? എനിക്കറിഞ്ഞുകൂടാ. കവിഹൃദയങ്ങളെ മോഹിപ്പിക്കുന്ന യാതൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ല, എന്റെ കഥയിൽ ഇല്ല എന്ന് എനിക്കറിയാം. ഒരു രാജാവിന്റെ കഥയായതുകൊണ്ടല്ല ഞാനിത് കേൾപ്പിക്കുവാൻ ഒരുങ്ങുന്നത്.
ഏതെങ്കിലും തരത്തിലുള്ള അഭിമാനബോധമോ അഹങ്കാരമോ പ്രദർശന വ്യക്തതയോ ഞാനിത് നിങ്ങളോട് പറയുന്നതിൽ പറയുവാൻ പോകുന്നതിൽ എനിക്കില്ല. അല്ലെങ്കിൽ തന്നെ രാജകീയ വസ്ത്രത്തിന്റെ പ്രൗഢിയല്ലയോ ഇവയല്ല. രാജകീയ വസ്ത്രത്തിന്റെ പ്രൗഢിയിൽ ഇതെല്ലാം ഉണ്ട്. അഹങ്കാരവും ഞാനെന്ന ഭാവവും പ്രദർശന വ്യഗ്രതയും പ്രത്യേകിച്ച് ഒരു കഥയിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ടത് അതൊക്കെ രാജകീയ വസ്ത്രത്തിന്റെ ആഡംബരങ്ങളാണ്. പ്രത്യേകിച്ച് എന്നെ കൂട്ടർ പറഞ്ഞു തരേണ്ടുന്ന ഒന്നുമല്ല. അതിനുവേണ്ടി ഞാൻ ഈ കഥയൊന്നും നിങ്ങളോട് പ്രദർശിപ്പിച്ച് പറഞ്ഞു തരേണ്ടതായിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഞാനെങ്ങനെ രാജകുടുംബത്തിൽ ജനിച്ചു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ രാജാവായി തീർന്നത്. അതുകൊണ്ട് തന്നെ രാജകീയ പദവി അനുവദിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളിലൂടെയും ഞാൻ കടന്നുപോയി. അത്രയൊക്കെ ഉള്ളൂ. രാജകുടുംബത്തിൽ ജനിച്ചു, അതുകൊണ്ട് ഞാൻ രാജാവായി. ഇതിൽ എന്റെ ഗുണമോ ദോഷമോ ഒന്നുമില്ല. ഹസ്തിനപുരിയിലെ രാജാവായ നഹുഷന്റെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. അദ്ദേഹത്തിന്റെ കാലശേഷം രാജാവായിരിക്കുവാനായി നിയോഗമുണ്ടായത് എനിക്കാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ രാജാവായത്, രാജസിംഹാസനത്തിൽ ഇരുന്നത്. അതിൽ എന്റെ മഹത്വത്തിന് എന്ത് പ്രാധാന്യം? ഞാൻ നേരെ രാജസിംഹാസനത്തിൽ കയറിയിരുന്നു, അത്രയേ ഉള്ളൂ. രാജകൊട്ടാരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന കാക്കയെ പോലും ജനങ്ങൾ കൗതുകത്തോടെ അല്ലേ കാണാറുള്ളൂ. രാജകുമാരനാകാതെ, ഈ രാജകുമാരൻ അല്ലാതെ ഒരു മുനികുമാരനാകുമായിരുന്നെങ്കിൽ എന്റെ ജീവിതം എത്തരത്തിലുള്ളതായി തീരുമായിരുന്നു? ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ വേദന, ഈ ദുഃഖം, ഇതിൽ നിന്നൊക്കെ എനിക്ക് വിടുതി കിട്ടുമായിരുന്നു ഒരു മുനികുമാരനാകുമായിരുന്നെങ്കിൽ. എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഒരു മുനികുമാരന്റെ ജീവിതം. ഒരു മുനികുമാരന്റെ ജീവിതം ഒരു മരവുരി പോലെ ഒന്നാണ്. രാജകീയ വസ്ത്രത്തിന്റെ വിവിധ വർണ്ണങ്ങളിലുള്ള ഊടും പാവും ഇടചേർത്തുണ്ടാക്കുന്ന രാജകീയ വസ്ത്രത്തിന്റെ പ്രൗഢിയൊന്നും സിദ്ധിക്കുകയില്ല ഒരു മുനികുമാരന്റെ ജീവിതത്തിന്. അതങ്ങനെ വിസ്മരിക്കപ്പെടുകയേ ഉള്ളൂ, ശ്രദ്ധിക്കപ്പെടുകയില്ല. പക്ഷേ ഇന്നും ഈ രാജകീയ വസ്ത്രത്തിന്റെ പ്രൗഢി എന്നീ രത്തുക്കളെ ചലനം സൃഷ്ടിക്കുന്നുണ്ട്. എനിക്കെന്തെങ്കിലും സുഖം തന്നിട്ടുണ്ടോ? ഇല്ല. നിത്യനിതാന്തമായ ദുഃഖമാണ് അത് പ്രദാനം ചെയ്തിട്ടുള്ളത്. ഏതായാലും ഞാൻ ഈ കഥ ഇത് പറഞ്ഞേ എനിക്ക് കഴിയുകയുള്ളൂ. ഇത് എന്താണ് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്? ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഇതാണ്. ഇത് എന്തുകൊണ്ട് ഞാൻ പറയുന്നു? ഞാനിത് ആലോചിക്കുകയാണ്, എന്താണ് ഞാനിത് പറയുന്നത്? ഇനിയും മനസ്സിന്റെ മുറിവുകൾ ഓരോന്നോരോന്നായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സഹാനുഭൂതി, ഒരു സഹതാപം, ഒരു അനുതാപം, അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു തലോടം. നമ്മൾ രോഗിയായി കിടക്കുമ്പോൾ, ബന്ധുക്കൾ ബന്ധുപുത്രാദികൾ അടുത്തു വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുമ്പോൾ നമ്മളൊരു സുഖം അനുഭവിക്കാറുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്, ആരെങ്കിലും വന്ന് എന്നെ ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ. അങ്ങനെ നിങ്ങളിൽ നിന്ന് ആശ്വാസ വചനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണോ? ഒരുപക്ഷെ അതായിരിക്കാം എന്നെ ഇതിനെ നിങ്ങളോട് ഈ കഥ പറയുവാൻ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും ഈ കഥ എനിക്ക് നിങ്ങളോട് പറഞ്ഞേ പറ്റൂ. അതെന്റെ മനസ്സിൽ അത്രയേറെ തിങ്ങി വിങ്ങി നിറഞ്ഞു കഴിഞ്ഞു. ശ്രാവണ മാസത്തിലെ മഴമേഘങ്ങളെ പോലെ, ആകാശം പോലെ അത് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്കിത് പറഞ്ഞേ തീരൂ. ഇനി മറ്റൊന്നും കൂടി ചിന്തിച്ചാലും, ഇനി ഞാൻ ഈ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിലൂടെ, ഇനി എന്റെ ഞാൻ നടന്നുപോയ കുണ്ടും കുഴികളും നിറഞ്ഞ വഴികൾ, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ട് എന്നെ പോലെ ആവാതിരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കും, നിങ്ങൾക്ക് ഗുണപാഠം കിട്ടും എന്നതുകൊണ്ടാണ് ഞാൻ ഈ കഥ. ശരിയാണ്, കുറച്ചു നേരം ഞാൻ അതോർത്ത് ആശ്വസിക്കും. അങ്ങനൊരു വശമുണ്ടല്ലോ. ഇത് വായിക്കുന്നവർ ഞാൻ നടന്നുപോയ തെറ്റുകളിലൂടെ പോകാതെ ഗുണപാഠം ഉൾക്കൊള്ളും. പിന്നെയും ഞാൻ ചിന്തിക്കും, ഒരിക്കലുമില്ല, എനിക്ക് മുമ്പും ഒത്തിരിയേറെ ഗുണപാഠ കഥകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഒട്ടേറെ അനുഭവങ്ങൾ. പ്രത്യേകിച്ചും രാജാക്കന്മാർ, വലിയ വലിയ പദവികളിൽ ജീവിക്കുന്നവർ, അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുവാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. ചന്ദ്രന്റെ കഥ, ബ്രഹ്മാവിന്റെ പുത്രനായ ചന്ദ്രദേവന്റെ കഥ, ആർക്കാണ് അറിഞ്ഞുകൂടാത്ത? ഗുരുപത്നിയെ മോഹിച്ചിട്ട്, ഗുരുവിന്റെ ഭാര്യയെ മോഹിച്ച് ഭാര്യയാക്കിയെടുത്ത്, അതിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ജീവിതം തകർന്നു പോവുകയോ ഒക്കെ ചെയ്ത, ദേവാസുര യുദ്ധങ്ങൾക്ക് അവസരം ഉണ്ടാക്കിയെടുത്ത, കാരണക്കാരനായി തീർന്ന ചന്ദ്രന്റെ കഥ. ചന്ദ്രൻ എന്താണ് അനുഭവം പഠിച്ചത്?
ചന്ദ്രന്റെ ജീവിതത്തിൽ നിന്ന് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അങ്ങനെങ്കിലും ഞാനിങ്ങനെ ഇതുമായി തീരത്തില്ലത്. ഇതൊന്നും ആർക്കും ആരെയും പഠിപ്പിക്കാൻ കഴിയുന്ന കഥയല്ല. സാക്ഷാൽ ഇന്ദ്രൻ അഹല്യയെ കാണിച്ച് അഹല്യ മോഹിച്ച് 1000 മുറിവുകൾ ഏറ്റുവാങ്ങിയാളാണ് ഇന്ദ്രൻ. എന്തെങ്കിലും പഠിച്ചു? ഉപദേശിക്കുവാൻ ആരെങ്കിലും ഇല്ലാഞ്ഞിട്ടാണോ? ഗുണപാഠ കഥകൾ ഇല്ലാഞ്ഞിട്ടാണോ? ഇതിൽ നിന്നും മനുഷ്യൻ ഒന്നും പഠിക്കുന്നില്ല. സ്വന്തം സ്വയം ഒരു സംഗതിയെ നേരിടുമ്പോൾ മാത്രമേ അവൻ എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം അനുഭവത്തിൽ മാത്രമേ പഠിക്കുന്നു. പുറത്തുനിന്ന് ഒന്നും മനുഷ്യൻ പഠിക്കുന്നില്ല. കാനനത്തിൽ ലതയിൽ നിരവധി പുഷ്പങ്ങൾ വിടരാറുണ്ട്. അവയിൽ കുറച്ചു പൂക്കൾ ദേവനെ അർച്ചന ചെയ്യപ്പെടും, ദൈവത്തിന് അർച്ചന ചെയ്യപ്പെടും. ആ പൂക്കൾ നിരവധി ഭക്തർ വരികയും വണങ്ങുകയും ചെയ്യും. ആദരവോടെ ദേവന്റെ ശരീരത്തിൽ കിടക്കുന്ന ആ പുഷ്പത്തെ അവർ ആദരവോടെ കാണും. വേറെ കുറച്ച് പൂക്കൾ അത് സുന്ദരികളുടെ മുടിയടവ് വർദ്ധിപ്പിക്കും, അവരുടെ കേശത്തിന് അലങ്കാരമായി തീരും, അതിനുള്ള ഭാഗ്യവർക്ക് ലഭിക്കും. മറ്റു ചില പുഷ്പങ്ങൾ, അതിൽ തന്നെ കുറെ പുഷ്പങ്ങൾ അതേ വള്ളിയിൽ തന്നെ വിടർന്ന, അതേ ലതയിൽ വിടർന്ന കുറെ പുഷ്പങ്ങൾ ഏതെങ്കിലും ശയ്യാഗ്രഹത്തിൽ അവിടെ നടക്കുന്ന ലീലാവിലാസങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിക്കുക എന്നതായിരിക്കാം അതിന്റെ ദൗത്യം. ഇനിയും വേറെ കുറച്ച് പൂക്കൾ ഒരു ഭ്രാന്തന്റെ കയ്യിലാണ് കിട്ടുന്നതിലോ, അവന് അധിക സമയം ഒരു നിമിഷം പോലും വൈകാതെ കശക്കി എറിയും. ഇതേപോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതവും. ഇതുതന്നെയാണ് ചിലർക്ക് ദീർഘായുസ് ലഭിക്കുന്നു, ചിലർ അകാല ചരമടയുന്നു, മറ്റു ചിലർ ഐശ്വര്യത്തിന്റെ പരമകോടിയിൽ ഉന്മത്തരാകുന്നു, മറ്റു ചിലർ ദാരിദ്ര്യത്തിന്റെ അഗാധ ഗർത്തങ്ങളിൽ പതിക്കുന്നു, ചിലർ ദുഷ്ടന്മാരായിത്തീരുന്നു, ചിലരോ ശിഷ്ടന്മാരും, ചിലർ വിരൂപന്മാരാകുന്നു, ചിലർ സുന്ദരന്മാരാകുന്നു. അവസാനം പൂക്കളെല്ലാം മണ്ണിൽ അലിഞ്ഞുചേരും. ഇതുമാത്രമാണ് വിവിധങ്ങളായ വിവിധ തലങ്ങളിൽ വിരാജിച്ച ആ പൂക്കളുടെ ഒരേ ഒരു സാമ്യം. ഒന്നു മാത്രമാണ്, എല്ലാം മണ്ണിൽ വിലയം കൊള്ളുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതവും ഇതുപോലെ തന്നെയല്ലേ? ഈ പൂക്കളുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ എന്ത് പ്രത്യേകതയാണുള്ളത്, എന്ത് മഹത്വമാണുള്ളത്? എന്നിട്ടും മനുഷ്യൻ സ്വന്തം കഥയും കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് ഒരു മഹത്വവുമില്ല, ഈ പൂക്കളിൽ നിന്നും വ്യത്യസ്തമായ ഒരു മഹത്വവും മനുഷ്യ ജീവിതത്തിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അടുത്ത ചാപ്റ്ററിലും യയാതി നമ്മളോട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരും. നമുക്കത് അടുത്ത ലക്കത്തിൽ കേൾക്കാം. നമസ്കാരം.